നമ്മുടെ മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിക്ക് ഇന്ന് 65-ാം പിറന്നാളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി താരങ്ങളും ആരാധകരും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. പ്രിയപ്പെട്ട സുരേഷിന് പിറന്നാൾ ആശംസകൾ എന്ന കുറിപ്പോടെ സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പിറന്നാൾ ആശംസകൾ നേർന്നത്. 1980 കാലഘട്ടം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അഭിനേതാവാണ് സുരേഷ് ഗോപി. 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. 1958 ജൂൺ 26 ഗോപിനാഥൻ പിള്ളയുടെയും വി ജ്ഞാനലക്ഷ്മിയുടെയും മകനായി കൊല്ലത്ത് ജനിച്ചു. രാധികയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. 4 മക്കളാണുള്ളത്. മരണപ്പെട്ട ലക്ഷ്മിയും ഗോകുലും ഭാഗ്യയും ഭവാനിയും മാധവുമാണ് മക്കൾ. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ശാസ്തമംഗലത്ത് കുടുംബസമേതം താമസിക്കുകയാണ് ഇദ്ദേഹം. മകൻ ഗോകുലും മലയാളത്തിലെ ശ്രദ്ധേയനായ നടനാണ്. 1986 മമ്മൂട്ടി നായകനായ പൂവിന് പുതിയ പൂന്തന്നൻ എന്ന സിനിമയിൽ വില്ലനായി വന്ന സുരേഷ് ഗോപി ജനശ്രദ്ധ നേടി. തുടർന്ന് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അതിൽ ശ്രദ്ധേയമായത് മോഹൻലാൽ നായകനായ 20-ാം നൂറ്റാണ്ട് രാജാവിന്റെ മകൻ എന്നീ സിനിമകളിലെ വില്ലൻ വേഷങ്ങളാണ്. ജനുവരി ഒരു ഓർമ്മ, ന്യൂഡൽഹി, ഭൂമിയിലെ രാജാക്കന്മാർ, അനുരാഗി, ആലിലക്കുരുവികൾ, മൂന്നാം മുറ, ഒരു വടക്കൻ വീരഗാഥ, 1921 ദൗത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു സുരേഷ് ഗോപി. നല്ലൊരു ഗായകൻ കൂടിയായ സുരേഷ് ഗോപി സിനിമകളിൽ പാടിയിരിക്കുന്നതിനു പുറമെ മലയാളത്തിലെ പ്രമുഖ ചാനൽ പരിപാടിയുടെ അവതാരകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന സിനിമയാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. സിനിമയിലെ ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രം പൗരുഷം തുളുമ്പുന്ന മലയാള യുവത്വത്തിന്റെ പ്രതീകമായി. അതോടെ അദ്ദേഹം സൂപ്പർ താര പദവിക്കടുത്തെത്തി. ഹാസ്യ സിനിമകളോട് മലയാളികൾക്ക് തോന്നിയ കമ്പം സുരേഷ് ഗോപിയുടെ ആക്ഷൻ ചിത്രങ്ങൾക്ക് തിരിച്ചടിയായി. പിന്നീട് ലേലം എന്ന സിനിമയിലെ സ്റ്റീഫൻ ചാക്കോച്ചി എന്ന വേഷം ശ്രദ്ധേയമായി. പിന്നീട് വന്ന വാഴുന്നോർ, പത്രം എന്നീ സിനിമകളും വൻ വിജയമായിരുന്നു. 1997 പുറത്തിറങ്ങിയ ജയരാജ് ചിത്രമായ കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. 1990-കളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത്. രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ച തലസ്ഥാനം 1992 വൻ വിജയം നേടിയതോടെയാണ് സുരേഷ് ഗോപി നായക പദവിയിലേക്ക് ഉയർന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയവയാണ്. പോലീസ് വേഷങ്ങളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഒരു ഘടകം. കമ്മീഷണർ സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി. തുടർന്ന് വന്ന ചിത്രങ്ങൾ പലതും കലാമൂല്യം മാത്രമുള്ളവയായിരുന്നു. സാമ്പത്തികമായി ഇവയൊന്നും വിജയം കണ്ടില്ല. മകൾക്ക് എന്ന സിനിമ ഇത്തരത്തിലൊന്നായിരുന്നു. ഇതിൽ ഇദ്ദേഹം ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുകയും സംസ്ഥാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകപ്പെടുകയും ചെയ്തിരുന്നു. സാമ്പത്തിക വിജയം നൽകാത്തതിന്റെ പേരിൽ കുറച്ചുകാലം സിനിമയിൽ നിന്നും അകന്നു നിന്ന സുരേഷ് ഗോപി 2005 ഭരത്ചന്ദ്രൻ IPS എന്ന പേരിൽ 11 വർഷം മുൻപിറങ്ങിയ കമ്മീഷണറിന്റെ 2-ാം പതിപ്പുമായി തിരിച്ചുവരവ് നടത്തി. സാമാന്യം നല്ല പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത്. ഇതുവരെ സുരേഷ് ഗോപി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഏകദേശം 300-ാം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2016 രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 5 വർഷം സിനിമയിൽ നിന്നും ഒഴിവായി നിന്നെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം 2021 നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തി. 2022 രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി. ഗരുഡൻ, ഒരു പെരുങ്കളിയാട്ടം, JSK, ഒറ്റക്കൊമ്പൻ, തമിഴരശൻ എന്നിവയാണ് ഇനി പുറത്തിറങ്ങാനുള്ള സുരേഷ് ഗോപി ചിത്രങ്ങൾ. നടന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഗരുഡന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. സുരേഷ് ഗോപി പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ബിജു മേനോനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ക്രൈം ത്രില്ലറായ ചിത്രം അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്യുന്നത്.